യുദ്ധമുഖത്തെ ജോലിക്കുന്ന പേരാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. രാജ്യത്തെ യുവസൈനികർക്ക് പാഠമാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വിവാഹത്തിന്റെ പുതുമോടി മാറും മുൻപായിരുന്നു രണഭൂമിയിലേക്ക് ജെറിയുടെ മടക്കം. വീരമൃത്യു വരിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അയച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ശത്രുക്കളെ വിരട്ടിയോടിച്ച് തിരികെ ഞാനെത്തും, അതുവരെ അപ്പായും അമ്മയും വിഷമിക്കരുതെന്നായിരുന്നു. ജെറിയെ കാത്തിരുന്ന ഇരുവരുടെയും മുന്നിലേക്ക് 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്തയെത്തി. കാശ്മീരിലെ ടൈഗർ ഹിൽ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൽ ശത്രു ബംഗറുകളെല്ലാം പൂർണ്ണമായി തകർത്ത ജെറിയുടെ വീരമൃത്യു. ക്യാപ്റ്റൻ ജെറിയെ പറ്റിയും അദ്ദേഹത്തിന്റെ സൈനിക ജീവിതത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. അദ്ദേഹത്തിന്റെ സഹോദരൻ റെജിനാൾഡ് പവിത്രൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. 18 വയസ്സുള്ളപ്പോൾ ജെറി ഡിഗ്രി പഠനത്തിനിടയിൽ 1990s ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. എയർഫോഴ്സിൽ മെക്കാനിക്കായിരുന്ന അദ്ദേഹം 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷൻ അംബാലയിലേക്ക് പോസ്റ്റിംഗ് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ അദ്ദേഹം തന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ ആർമിയിൽ സൈനിക ഓഫീസറായി ജോയിൻ ചെയ്തു. OTA ചെന്നൈയിൽ ഓഫീസർ ട്രെയിനിങ് പൂർത്തിയാക്കിയ അദ്ദേഹം 1997 158 മീഡിയം റെജിമെന്റ് എന്ന ആർട്ടിലറി യൂണിറ്റിൽ പോസ്റ്റിംഗ് ചെയ്യപ്പെട്ടു. 1999 ജൂലൈ 6 കാർഗിൽ യുദ്ധത്തിൽ ഉദ്ദേശം 15,000 അടി ഉയരത്തിലുള്ള 0.4875 അറ്റാക്ക് ചെയ്യാൻ 158 മീഡിയം റെജിമെന്റ് നിയോഗിക്കപ്പെട്ടു. ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് ഇന്ത്യൻ സേനയിലെ ഇൻഫൻട്രി സോൾജിയേഴ്സ് കടന്നു ചെല്ലണമെങ്കിൽ ആർട്ടിലറി സപ്പോർട്ട് കൂടിയേ തീരൂ. 158 മീഡിയം റെജിമെന്റിന്റെ ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ച് 0.4875 അറ്റാക്ക് ചെയ്യുന്നതിനിടയിൽ ക്യാപ്റ്റൻ ജെറിക്ക് സ്നൈപ്പർ ഗണ്ണിൽ നിന്നുള്ള വെടിയേറ്റ് മാരകമായി പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റിട്ടുകൂടിയും അദ്ദേഹം തന്റെ പോരാട്ട വീര്യം തുടർന്നു. 0.4875 ഉണ്ടായിരുന്ന തീവ്രവാദി പോസ്റ്റുകൾക്ക് നേരെ അദ്ദേഹത്തിന്റെ ഗണ്ണുകൾ തീ തുപ്പി. നുഴഞ്ഞുകയറിയ തീവ്രവാദികൾക്കിടയിൽ ഇത് വ്യാപകമായ ആൾനാശത്തിനും കാരണമായി. അതോടൊപ്പം തന്നെ 0.4875 പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഇത് വളരെയധികം സഹായകമായി. മാതൃരാജ്യത്ത് നിന്നും ശത്രുക്കളെ തുരത്തി ഓടിക്കാനുള്ള ആ ശ്രമത്തിനിടയിൽ ഭാരതാംബയുടെ വീരപുത്രൻ ജെറി പ്രേംരാജ് ഓർമ്മയായി. പോരാട്ട വീരത്തിന്റെ പ്രതീകമായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് രാജ്യം മരണാനന്തര ബഹുമതിയായ വീരചക്ര നൽകി ആദരിച്ചു.